ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ടായിരത്തി പതിനേഴ് റിലീസിംഗ് ആയ ഗുഡ് ടൈം എന്ന് പറയുന്ന അമേരിക്കൻ ത്രില്ലർ ചിത്രമാണ് ചിത്ര സംവിധാനം ചെയ്തിരിക്കുന്ന ബെന്നി സൊളടി ആൻഡ് ജോസ് സൽഫ ഡി എന്ന് പറയുന്ന രണ്ട് ഇരട്ട സംവിധായകരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്ന റോബർട്ട് പട്ടിൻസൺ ബെന്നി സൈഫിൽഡി തുടങ്ങിയവരാണ് അതായത് സംവിധാനത്തിൽ ഒരാളാണ് ഇത് നായകനായിട്ടും അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് സിനിമയുടെ വിഷയങ്ങളിലേക്ക് പലതരത്തിലുള്ള ബാങ്ക് കോളയടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സിനിമ ിൽ എന്നാൽ ഇത്രയും ഒരു അപൂർവമായ കോ ബാങ്ക് കൊള്ളയടി എനിക്ക് ഇതുവരെ ഒരു സിനിമയിൽ നിന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇംഗ്ലീഷ് സിനിമകളിൽ അധികം കാണാത്ത ഒരു ക്ലൈമാക്സ് കൂടിയായപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് മികച്ച ഒരു സിനിമ അനുഭവം തന്നെയായിരുന്നു വമ്പൻ ആക്ഷൻ രംഗങ്ങൾ പ്രതീക്ഷിച്ചോ ബാങ്ക് റോബറിയാണ് മെയിൻ കഥ എന്ന് പ്രതീക്ഷിച്ചു ചിത്രത്തെ ആരും സമീപിക്കരുത് ക്രൈം ത്രില്ലർ എന്നതിനേക്കാൾ ഡ്രാമാ ത്രില്ലർ എന്ന അനുഭവമാണ് എനിക്ക് സമ്മാനിച്ച ചിത്രം ബുദ്ധിമാദ്യം ഉള്ള സഹോദരൻ നിക്കുമായി ചേർന്ന് കോനി നിക്കാസ് ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നു പക്ഷേ രക്ഷപ്പെടുന്നതിനിടെ നിക്ക് പോലീസ് പിടിയിലാവുന്നു സഹോദരനെ ജീവനതുല്യം സ്നേഹിച്ച കോനി അവനെ ഏതു വിധേനയും പുറത്തിറക്കാൻ തീരുമാനിക്കുന്നു ശേഷം നടക്കുന്നതാണ് ചിത്രത്തിൻ്റെ കഥയെന്ന് പറയുന്നത് ആദ്യ പകുതിയിലെ സ്പീഡ് സിനിമയ്ക്ക് രണ്ടാം പകുതിയിൽ ഇല്ലെങ്കിലും ഇടയ്ക്ക് വരുന്ന ട്വിസ്റ്റും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് എങ്ങവും നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ് സിനിമ കാണുന്ന പ്രേക്ഷകന് നൽകുന്നത് ചിത്രത്തിൻ്റെ മലയാളം സബ് ടൈറ്റിൽ എൻ്റെ അറിവിൽ ഇതുവരെ ലഭ്യമല്ല അപ്പോൾ എന്തായാലും റോബറി ഡ്രാമ ത്രില്ലർ കാറ്റഗറി മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വക ഒരു പ്രാവശ്യം അത്യാവശ്യം കണ്ട് എൻ്റർടൈനിങ് ആവാനുള്ള കണ്ടന്റൊക്കെ അടങ്ങിയ മൂവി തന്നെയാണ് അപ്പോൾ ഒരുപാട് മസ്റ്റ് വാച്ചബിൾ എന്നൊന്നും ഞാൻ പറയില്ല എങ്കിലും അത്യാവശ്യം കണ്ടു മറക്കാവുന്ന ഒരു മൂവിയാണ് വാച്ചബിൾ ആണ് എല്ലാത്തിലുള്ള സിനിമയൊക്കെ അന്വേഷിച്ച് നടന്ന് കിട്ടാതിരിക്കുന്ന ടൈമിലൊക്കെ എടുത്തിട്ടൊന്ന് നോക്കാവുന്ന പരീക്ഷിക്കാവുന്ന സിനിമ തന്നെയായിരിക്കും ഒരു സമയം നഷ്ടപ്പെടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ കൂടി നിർബന്ധം പറയുന്നില്ല മസ്റ്റ് വാച്ചബിൾ ആയിട്ടൊന്നും പറയുന്നില്ല ആവറേജിന് മുകളിലൊക്കെ നിൽക്കുന്ന അത്യാവശ്യം ഒരു പ്രാവശ്യം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം കാണാവുന്ന ഒരു മൂവിയായിട്ട് പറയുന്നു അപ്പോൾ സിനിമ കണ്ടിട്ട് അഭിപ്രായിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാരണങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരയ്ക്കും ബൈ ബൈ